നീ ഹവോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ഡോസ്. ഇറ്റ്സ് മീ നസറുൽ പട്ടാമ്പി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളിൽ നിന്ന് കാണണം, എന്നാൽ നിങ്ങൾ എന്തായാലും ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പലരുടെ വീട്ടിലെയും ചെറിയ പ്രശ്നം നാട്ടുകാരാണ്. അപ്പോൾ നിങ്ങൾക്കും നാട്ടുകാരുടെ ഒരു പ്രശ്നമായി നിന്നേക്കാം. കാരണം നിങ്ങൾ എന്ത് കാട്ടിയാലും നാട്ടുകാർക്ക് അത് കുറ്റം പറയാനേ പറ്റുള്ളൂ. കാരണം എന്താ, നിങ്ങൾക്കിപ്പോൾ ഒരു മൊബൈൽ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഫാദർ അഥവാ നിങ്ങളുടെ ഉപ്പ നിങ്ങൾക്ക് ആ മൊബൈൽ തരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചെറുപ്പക്കാലത്ത് എനിക്ക് ഈ കുന്ത്രാണ്ടം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇവനിക്കും അത് കിട്ടണ്ട എന്നൊരു മൈൻഡ് അവർക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു മൊബൈൽ തരാത്ത പ്രശ്നമൊക്കെ വരുന്നത്. ഞാൻ എല്ലാവരും അങ്ങനെ പറയണില്ല, ചിലവരൊക്കെ മൊബൈൽ തരുന്നതാണ്, അവർ മക്കളോട് അത്രയ്ക്കും സ്നേഹമുള്ളവരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്റ്റ് ഫോർ ഒരു മോട്ടിവേഷൻ. അപ്പോൾ അടുത്തെന്താണെന്ന് വെച്ചാൽ, നാട്ടുകാരാണ് നമ്മളൊരു പ്രശ്നമായി വരുന്നത്. നമ്മൾ എന്ത് ചെയ്താലും എങ്ങോട്ട് പോയാലും കുറച്ചൊന്ന് മുടിയൊന്ന് നീട്ടി വളർത്തിയാലും വരെ അവർ കുറ്റം പറയാനേ പറ്റുള്ളൂ. അവർ നല്ലതായിട്ട് പറയണമെങ്കിൽ അവരേതായ ലോകത്തേക്ക് പോകേണ്ടി വരും. പക്ഷെ അവരേതായ ലോകത്ത് നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നാട്ടുകാരെ നമ്മൾ നോക്കാതെ, നാട്ടുകാരല്ല നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കേണ്ടത്, നിന്റെ ലൈഫ് നീയാണ് തീരുമാനിക്കേണ്ടത്. ഐ മീൻ എൻ്റെ ലൈഫ് ഞാനാണ് തീരുമാനിക്കേണ്ടത്, നാട്ടുകാരല്ല. പക്ഷേ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെ ഫ്രണ്ട്സ് സഹായിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു പട്ടാള വേണം, നീ പട്ടാളം പറഞ്ഞാൽ നിന്നെ കൊണ്ട് സഹായിക്കും, ശ്രമിക്കുന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവരെ മനസ്സിലാക്കാൻ നീ പട്ടാളമാവണം എന്നുള്ളൊരു ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ്. നമ്മൾ ആ ഉദ്ദേശം നിറവേറ്റി കൊടുത്താൽ അവരാദ്യം ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ആദ്യം അവർ ചോദിക്കുക ചിലവ് വേണമെന്നാണ്. നമ്മൾ ചിലവ് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ, അവർ അത്രയും നമുക്ക് സപ്പോർട്ട് ചെയ്തവരായിരിക്കും. അത്രക്കും സപ്പോർട്ട് ചെയ്തവരാവണം നമ്മുടെ ഫ്രണ്ട്സ്, സപ്പോർട്ട് ചെയ്യുന്നവരാവണം നമ്മുടെ ഫ്രണ്ട്സ്, അവരാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇഷ്ടങ്ങളും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. വീട്ടുകാരെ നിർബന്ധം ഉണ്ടാവും, നീ ഒരു വളർന്ന എൻജിനീയറാവണമെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക, എനിക്ക് എൻജിനീയർ ആവണ്ട, എനിക്ക് ഇന്ന ജോബാണ് ഇഷ്ടം എന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ അവർ അതിനെതിരായി വരികയാണെങ്കിൽ അവർ നിന്നെയല്ല സ്നേഹിക്കുന്നത്, നിന്റെ നിന്റെ ഫ്യൂച്ചറിനെയാണ് സ്നേഹിക്കുന്നത്. അഥവാ നിന്റെ സന്തോഷത്തിന് വേണ്ടി അവർ നിൽക്കുകയാണെങ്കിൽ അവർ നിന്റെ സ്വന്താണ്, അവർ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിന്റെ ഇഷ്ടങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നിന്റെ ഇഷ്ടം അവർക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അവരെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ നിങ്ങൾ നിറവേറ്റി കൊടുക്കണം. അതെന്താന്ന് വെച്ചാൽ, നിങ്ങൾ ചീത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ, അതേ പറഞ്ഞാൽ പുകവലി, മദ്യപാനം, ആരോഗ്യത്തിന് അനീടം, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കണം. നമ്മൾ പോകാതിരിക്കുക, ഇങ്ങനത്തെ കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കുക. അങ്ങനത്തെ കൂട്ടുകെട്ട് നല്ലതല്ല. കൂട്ടുകെട്ട് പറഞ്ഞാൽ അത് വേറെ മൂഡാണ്, എങ്ങനെ തന്നെ അറിയാണ്ടാവും. വിചാരിക്കണ്ടാവും എന്തിനാപ്പം ഈ എന്താ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി വീട്ടുകാരെ, ഫ്രണ്ട്സിൻ്റെ, നാട്ടുകാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികളാണ് ഇവർ മൂന്ന് പേരും. അത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, നാട്ടുകാർ കുറ്റം പറയും, വീട്ടുകാർ എന്താ നല്ലതാണ് പറയും, കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇവർ മൂന്നുണ്ടായാലേ പറ്റുള്ളൂ. ഈ നാട്ടുകാർ നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മൾക്ക് വിഷമിച്ചിരിക്കും, വിഷമാവും. വീട്ടുകാർ നല്ലതാ പറയുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ മോട്ടിവേഷൻ കിട്ടും. കൂട്ടുകാർ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കിട്ടലുണ്ടും വേറെ മാതിരി. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ആവും നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെയുള്ളവരാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതൊന്ന് മൂന്ന് വട്ടം മനസ്സ്
കണ്ണടച്ച് മനസ്സിൽ വിചാരിക്കാം. എന്നിട്ട് അതിനെ കുറിച്ച് കുറച്ച് സ്വപ്നങ്ങൾ മനസ്സിലിരുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, പോലീസ്, ഞാൻ പോലീസാവണമെന്ന് വിചാരിക്കാം. അപ്പോൾ രാവിലെ എണീറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം കണ്ണടച്ച് പോലീസിൽ നിന്ന് മൂന്ന് വട്ടം മനസ്സിൽ വിചാരിക്കാം. മനസ്സിൽ വിചാരിച്ചതിന് ശേഷം അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം, ഞാൻ പോലീസ് എങ്ങനെ ഉണ്ടാവും. അങ്ങനൊക്കെ ആലോചിച്ച് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരണം, അത്രക്കും ആലോചിക്കണം. പിന്നെ നമുക്ക് അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ചെറിയൊരു പാളിസ് ഉണ്ട്. പാളിസ് മീൻസ് ലക്ഷ്യത്തിലേക്ക് എത്താതെ പോകുന്ന ഒരു ചെറിയ പ്രശ്നം. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പഠനം, നിങ്ങളുടെ പഠനം നിങ്ങൾക്കൊരു പ്രശ്നമായി വരാം. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരായിരിക്കും പലരും, പഠിക്കാതെ എങ്ങനെ പണിയെടുക്കാം, എങ്ങനെ ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവർ. പഠിക്കാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും, പക്ഷേ പഠിപ്പ് വേണം ഈ ലോകത്ത് ജീവിക്കാൻ. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുറം ലോകത്തേക്ക് പോകുക വെച്ചാൽ കുറച്ച് ഇംഗ്ലീഷ് അറിയണം, അതിന് പഠിപ്പ് വേണം. കുറച്ച് ഹിന്ദി അറിയണം, അതിന് പഠിപ്പ് വേണം. വല്ല എഞ്ചിനീയർ പഠിക്കുക വെച്ചാൽ കുറച്ച് മാത്സ് അറിയണം, കുറച്ചല്ല അത്യാവശ്യത്തിന് മാത്സ് അറിയണം. വല്ല വക്കീൽ പണിക്കും പോകുക വെച്ചാൽ കുറച്ച് പൊളിറ്റിക്സ് അറിയണം, അതിന് ഹ്യൂമാനിറ്റീസ് കോഴ്സ് തന്നെ എടുക്കണം. കമ്പ്യൂട്ടർ ജോലിയാണെങ്കിൽ കോമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇതൊക്കെ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പഠിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ ഈ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിൽ ആലോചിച്ചാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും, ഈ ലക്ഷ്യത്തിലേക്ക് പോകണമെന്നൊരു ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റ് വന്ന് നമ്മൾ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കണമോ, ആ മനസ്സിൽ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഈ പഠിപ്പ് പറഞ്ഞ സംഭവം, അതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിലേക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഈ പഠിപ്പ്. അപ്പോൾ പഠിക്കുമ്പോൾ മനസ്സിരുന്ന് പഠിക്കാം, കാരണം നമ്മുടെ ലക്ഷ്യം ഓർത്ത് പഠിക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇത് സഹായിക്കും. ഈ റിപ്പീറ്റ് ചെയ്ത് ഓർക്കുമ്പോൾ എന്തായാലും സഹായിക്കും. കാരണം നിങ്ങളൊരു വാക്ക് പഠിച്ചു നോക്ക്, എന്താ വായിൽ കിട്ടാത്തൊരു വാക്ക് പഠിക്കാം, സപ്തമശ്രീ തസ്കര. പക്ഷേ അത് ഫസ്റ്റ് ടൈമാണ്, ഞാനിപ്പോൾ സിനിമയുടെ പേരാണത്, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണണമെന്ന് വിചാരിക്കാം നമ്മൾ. സപ്തമശ്രീ തസ്കര ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മറന്നിട്ടുണ്ടാവും. അപ്പോൾ ഓരോ മിനിറ്റും ഈ സപ്തമശ്രീ തസ്കര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക വെച്ചാൽ പിറ്റേ ദിവസം നിങ്ങളൊന്ന് വെറുതെ കണ്ണടച്ചാൽ മതി, അത് നിങ്ങളെ മൈൻഡിക്ക് വരും. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്യൂച്ചർ എന്താണ് നിങ്ങളെ ആംബിഷൻ അതിങ്ങനെ ആലോചിച്ചിരിക്കാം. അപ്പം എന്തായാലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ കൊച്ചാക്കി കാണരുത്, ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന. അപ്പോൾ ഇറ്റ്സ് മീ നസ്രുൾ പട്ടാമ്പി, നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.